അസ്സലാമു അലൈക്കും, ഞാൻ അബു റിഫാസ്. ഗർഭധാരണത്തിന് തടസ്സമായി ഏറെ സ്ത്രീകളിലുമുള്ള പ്രശ്നമാണ് PCOD PCOS. ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളിലെ ഓവറികളിലെ അണ്ഡങ്ങൾ വളർച്ച പൂർത്തിയാക്കാൻ കഴിയാതെ സിസ്റ്റുകൾ അഥവാ വെള്ളം നിറഞ്ഞ കുമിളകളായി ഓവറിയിൽ തന്നെ അവശേഷിക്കുമ്പോൾ അണ്ഡവിസർജനം അഥവാ ഓവുലേഷൻ നടക്കാതെ പോകുന്നു. PCOD ഉള്ളവരിലും അല്ലാത്തവരിലും ഈ ഓവുലേഷൻ കൃത്യമായി നടക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് പറയാം. PCOS ഉള്ളവർക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നവരുണ്ടാകും. അവർക്കും ലോ AMH പ്രശ്നങ്ങളുള്ളവർ, ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർ, അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തുടങ്ങിയവർക്ക് ഈ ഭക്ഷണങ്ങൾ അവരുടെ മെനുവിൽ പതിവായി ഉൾപ്പെടുത്താം. ഇത് നിങ്ങളുടെ ഗർഭധാരണ ശേഷി ഉയർത്തുകയും ഗർഭിണിയാവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതിൽ ആദ്യത്തേത് കോഴിമുട്ടയാണ്. ഹോർമോൺ കുത്തിവെക്കുന്ന ബ്രോയിലർ കോഴിയുടേതല്ല നല്ല നാടൻ കോഴിമുട്ട തന്നെയാണ് ഏറ്റവും നല്ലത്. PCOS ഉള്ളവർക്ക് മുട്ട കഴിക്കാമോ എന്നൊരു സംശയം തന്നെ പലർക്കുമുണ്ട്. അത് വേണ്ടതില്ല. PCOD ഉള്ളവർക്ക് നല്ല അണ്ടമുണ്ടാകാനും എളുപ്പം ഗർഭധാരണത്തിനും സഹായിക്കുന്നതാണ് മുട്ട കഴിക്കുന്നത്. അതിൻ്റെ കാരണം Omega-3 ഫാറ്റി ആസിഡ്, ഇരുമ്പ്, ഫോളേറ്റ്, വിറ്റാമിനുകളായ A, D, E, പിന്നെ തയാമിന്, കോളിന്, മാത്രമല്ല ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ അമിനോ ആസിഡുകൾ, ന്യൂട്രിയൻസ് എന്നിവയൊക്കെ മുട്ടയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഗർഭധാരണ ശേഷിയെ ഉയർത്തുന്നു. PCOD ഉള്ളവർക്ക് കോഴിമുട്ട ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റ് തന്നെയുണ്ട്. ശരീരഭാരം കുറക്കാനും ടെൻഷനും ഇൻഫ്ലമേഷനും കുറക്കാനും ഇത് സഹായിക്കുന്നു. അമിത അളവിൽ കഴിക്കരുത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഒരെണ്ണം മതിയാകും. രണ്ടാമത്തെ ഭക്ഷണം മത്സ്യങ്ങളാണ്. എല്ലാ മത്സ്യങ്ങളുമല്ല, നമ്മുടെ മത്തി, അയല, ടൂണ, കിളിമീൻ എന്ന് പറയുന്ന പുതിയാപ്പിളക്കോര, ഇതൊക്കെ എസൻഷ്യൽ ഫാറ്റി ആസിഡുകളുടെ കലവറയാണ്. ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ കഴിക്കുക. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർക്ക് Omega-Fatty Acid അടക്കമുള്ള എസൻഷ്യൽ ഫാറ്റി ആസിഡുകളുടെ ആവശ്യം മുമ്പ് നമ്മൾ വിശദമായി വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി മത്സ്യം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഫ്ലക്സ് സീഡ്, ചിയാ സീഡ്, വാൾനട്ട്സ് തുടങ്ങിയവ പകരം. മൂന്നാമത്തേത് പയറ് പരിപ്പ് വർഗ്ഗങ്ങളാണ്. ഇത് അണ്ഡവളർച്ചയ്ക്കും ഓവുലേഷനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗർഭധാരണത്തിന് ആവശ്യമായ പ്രോട്ടീൻ, പ്രത്യേകിച്ചും കുറഞ്ഞ ഫാറ്റും കൂടുതൽ പ്രോട്ടീനും ഇത് നൽകുന്നു. ഇരുമ്പ്, ഫോളിക് ആസിഡ് എന്നിവ ധാരാളം പയറ് പരിപ്പ് വർഗ്ഗങ്ങളിലുണ്ട്. ഇതിലെ പോഷകങ്ങൾ അണ്ടവളർച്ചയ്ക്കും ഓവുലേഷൻ നടക്കാനും സഹായിക്കുന്നു. ഗ്രീൻ പീസ്, നിലക്കടല, സോയാബീൻ, കൊത്തമര, അമരപ്പയർ, കിഡ്നി ബീൻസ്, വെള്ളക്കടല, അതേപോലെ പരിപ്പ് വർഗ്ഗങ്ങളായ ചെറുപയർ, ഉഴുന്ന്, ഇതൊക്കെ ഇതിൽപ്പെടുന്നു. മറ്റൊന്ന് ബ്രോക്കോളിയാണ്. ശരീരത്തിനാവശ്യമുള്ള നിരവധി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന പച്ചക്കറിയാണ് ബ്രോക്കോളി. ഇരുമ്പും അതുപോലെ ഫോളിക് ആസിഡും ധാരാളമുണ്ട്. ഇരുമ്പിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല മറ്റ് ധാതുക്കളുടെയും പോഷകങ്ങളുടെയും കാര്യത്തിലും ഏറെ മുന്നിലാണ് ബ്രോക്കോളി. ധാരാളം നാരുകൾ, പ്രോട്ടീൻ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B6, കോപ്പർ, പൊട്ടാസ്യം എന്നിവ ബ്രോക്കോളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ബ്രോക്കോളിയിൽ 47 ഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അണ്ടവളർച്ചയ്ക്ക് ഏറ്റവും സഹായകമായ ഭക്ഷണമാണ് ബ്രോക്കോളി. എല്ലായിടത്തും ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. മറ്റൊന്ന് മക്കാറൂട്ട് എന്നൊരു സൂപ്പർ ഫുഡാണ്. ഇത് ഓൺലൈനായി വാങ്ങാൻ കിട്ടും. മക്കാറൂട്ട് പൊടി ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങി 2 പ്രത്യുൽപാദന ഹോർമോണുകളെയും നിയന്ത്രിക്കും. ആർത്തവ സമയത്ത് ഹോർമോൺ അളവിലുണ്ടാകുന്ന വ്യത്യാസം ഗർഭധാരണത്തിന് തടസ്സമാകും. ഇത് പരിഹരിക്കാൻ മക്കാറൂട്ട് പൊടിക്ക് കഴിയും. മക്കാറൂട്ട് കഴിക്കുന്നത് ഗർഭിണിയാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. പുരുഷന്മാർക്കും ഇത് ഫലം ചെയ്യും. പ്രധാനമായും ഹോർമോൺ പ്രശ്നങ്ങളെക്കൊണ്ട് ഗർഭധാരണം വൈകുന്നവർക്ക് മക്കാറൂട്ട് വളരെ ഫലപ്രദമാണ്. PCOD അതിൽപ്പെട്ടതാണല്ലോ. മറ്റു 2 സൂപ്പർ ഫുഡാണ് ചിയാ സീഡും ഫ്ലക്സ് സീഡും. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. PCOS ഉള്ള മിക്ക സ്ത്രീകളിലും അണ്ടോൽപാദനം നടക്കുന്നില്ല. ഇതിലുള്ള ഫാറ്റി ആസിഡുകൾ അണ്ടോൽപാദനത്തെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല ഗർഭപാത്രത്തിലേക്കും മറ്റ് പ്രത്യുൽപാദന അവയവങ്ങളിലേക്കും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. സ്ത്രീകളിലെ സെർവിക്കൽ മ്യൂക്കസ് അളവ് വർദ്ധിപ്പിക്കാനും ബീജങ്ങൾക്ക് അണ്ടത്തിനടുത്തേക്ക് വേഗം എത്താനും ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സഹായിക്കും. ബന്ധപ്പെടുമ്പോൾ സ്ത്രീകളുടെ യോനിയിൽ വഴുവഴുപ്പില്ല എന്നൊക്കെ പറയുന്നവരെ ഇത് കഴിക്കുക. മറ്റൊരു ഭക്ഷണം നമുക്കൊക്കെ പരിചിതമായ മധുരക്കിഴങ്ങാണ്. സ്ത്രീകളിലെ ആരോഗ്യകരമായ അണ്ടോൽപാദനത്തിന് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് സഹായിക്കും. PCOD ഉള്ളവരിൽ കൂടുതൽ പുരുഷ ഹോർമോണാണ് ഉണ്ടാവുക. ഈസ്ട്രജൻ ഹോർമോണാണ് സ്ത്രീകളിൽ വേണ്ടത്. ശരീരത്തിൽ ആവശ്യത്തിന് ഈസ്ട്രജൻ ഇല്ലെന്ന് തലച്ചോറിന് സിഗ്നൽ നൽകുകയും ഈസ്ട്രജൻ ഉൽപ്പാദനം കൂട്ടാനും മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വഴി കഴിയും. ചേനയിലും ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളമുണ്ട്. ഉലുവ, ജീരകം, പെരുംജീരകം, ചേമ്പ്, കാച്ചില് എന്നിവയെല്ലാം പ്രകൃതിദത്തമായ ഈസ്ട്രജൻ
ഭക്ഷണത്തിൻ്റെ കലവറയാണ്. ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഓരോന്നും നിങ്ങളുടെ ഡെയിലി മെനുവിൽ തന്നെ ഉൾപ്പെടുത്തുകയും ഗർഭധാരണത്തിന് ദോഷകരമായ മറ്റുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.